Open the gate. Open the fucking gate. Sorry buddy, rules ellam change aayi. What? ഞാൻ ആരാണെന്ന് അറിയോ? ഫാമിലി, ഓപ്പൺ ദി ഗേറ്റ് നൗ. ഫാമിലിയോ? പാസ്പോർട്ടിലെ ഫാദറിന്റെ പേരെന്താ? ബൽബീർ സിംഗ്. ഗെറ്റ് ഔട്ട്. മക്കൾക്ക് സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? കുറച്ച് സമയമെടുക്കും, ബട്ട് ദേ വിൽ ബി ഓക്കേ. എന്ത് പെട്ടെന്ന് അവർ അഡ്ജസ്റ്റ് ആവുന്നേ. ലവ്ലി കിഡ്സ്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? വരുൺ എന്താ കടത്തിവിടാത്തെ? ലിസൺ, നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ഒന്ന് നിർത്ത്. ആൻഡ് സോർട്ട് തിങ്സ് ഔട്ട്. Especially at this time when I am not 100%. പപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ല. You will be absolutely fine. പിന്നെ വരുണിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. പാലി, അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവാ. പപ്പ ഇത് കൈലാഷ് ചെയ്യാ. ഇദ്ദേഹത്തെ വെച്ചാണ് പപ്പയുടെ ബോഡി ഡബിൾ ഉണ്ടാക്കുന്നത്. കൈലാഷ് ജി, ഇദ്ദേഹം പപ്പയെ പോലെ സംസാരിക്കും, നടക്കും, എഴുന്നേൽക്കും, ഇരിക്കും, എല്ലാം സെയിം. സിറ്റ്. ഡീറ്റെയിൽഡ് ഒബ്സർവേഷൻ ആൻഡ് ബോഡി സ്കാനൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ദിസ് മാൻ മാച്ചസ് യുവർ ബോഡി ടൈപ്പ്. ഇനി ഇതിൻ്റെ ലീഗാലിറ്റീസിലേക്കൊന്നും പോകരുത്. പപ്പ, ഇതിനെക്കുറിച്ച് ആരും അറിയുകയും ചെയ്യരുത്. മമ്മ, റൂപ്പും റീത്തും, ഇയാൾ ഡ്യൂപ്ലിക്കേറ്റ് ബൽബീർ സിംഗ് ആയിട്ട് പുറത്ത് കിടക്കോ? എന്നിട്ട് ഞാനിങ്ങനെ വീട്ടിലിരിക്കണോ? ഒരു ദിവസം 50 മീറ്റിംഗ്സ് ഉണ്ടാവുന്നത്. ഐ റൺ ആൻ ഇന്റർനാഷണൽ ബിസിനസ് അക്രോസ് 3 ഡിഫറെന്റ് ടൈം സോൺസ്. ദിസ് ഈസ് ഇൻപ്രാക്ടിക്കൽ ആൻഡ് ഡേഞ്ചറസ്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ബോഡി ഡബിൾ. പിന്നെ എല്ലായിടത്തും പോവില്ല. ഞാൻ എവിടെ പോകാൻ പറയുന്നോ അവിടെ മാത്രം. വി ഓൾസോ ഗോട്ട് എ ടെലികോൺഫറൻസിംഗ് സെറ്റപ്പ് ഡൗൺ സ്റ്റേഴ്സ്. പപ്പയ്ക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ടി വരും. ഇതൊരു ചെറിയ കാര്യമല്ല, ഇറ്റ്സ് എ വെരി ഡ്രാസ്റ്റിക് സ്റ്റെപ്പ്. സീനിയർ സർജൻ വലിയ വലിയ ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഡിസിഷനിലേക്ക് എത്തിയത്. പപ്പ, നടന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. അറ്റാക്കേഴ്സ് ആരാണ്, എവിടെയാണ്, ആരയച്ചു? അറിയായിരുന്നെങ്കിൽ, അതായത് ശ്രീലങ്കയിലായിരുന്നെങ്കിൽ അവിടെ പോയേനെ. ഉഗാണ്ട, ചൈന, എവിടെയായിരുന്നാലും പോവായിരുന്നു. ബട്ട് വി ഡോണ്ട് ഹാവ് എ സിംഗിൾ പീസ് ഓഫ് ആക്ഷനബിൾ ഇൻഫോർമേഷൻ ഫ്രം ദം. ദാറ്റ് മീൻസ് ദേ ആർ ബിയോണ്ട് പ്ലാൻസ്. ഇതൊരു ഓർഡിനറി ശത്രുവല്ല പപ്പ. ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു. പപ്പയ്ക്ക് വേണ്ടി 100 കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതിനെല്ലാം പപ്പയുടെ പെർമിഷൻ വാങ്ങാൻ കഴിയില്ല. ഏയ് സംഗ്രാം, എന്തവിടെ നടക്കുന്നത്? ഇവരൊക്കെ ആരാ? ഗുരിയ, നേരെ ഇരിക്ക്. ഹൗസ് ഓണറാ. കല്യാണം കഴിഞ്ഞവരല്ലേ നിങ്ങളെല്ലാം? നാണമില്ലേ? മഞ്ജോത്, നിനക്ക് സീരിയസ് ഗേൾ ഫ്രണ്ട് ഇല്ലായിരുന്നോ? ചേട്ടാ, ഇതിൽ ഞാൻ ഇൻവോൾവ്ഡ് അല്ല. വൈഫ് ദൂരെയാണെന്ന് വെച്ച് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? എനി ഓഫ് ദം ക്യാൻ ഹാവ് എ ഹിഡൻ ക്യാമറ ഓൺ ദം. വീട് സ്കാൻ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? ബേസിക് ത്രെഡ് പെർസെപ്ഷൻ ഒന്നുമില്ല നിങ്ങൾക്ക്. കം ഓൺ, ഗെറ്റ് ഔട്ട്. ഹേ, ഇറങ്ങടാ. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇറങ്ങണം, ഗെറ്റ് ഔട്ട്, ഇറങ്ങിപ്പോടാ. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, നമ്മുടെ വെൽ വിഷേഴ്സ്. എടാ, അവരിങ്ങനെയാണ് ഇങ്ങോട്ട് ഇനി വരില്ല. നീ എന്താ വിചാരിച്ചേ, ഇവരെ ഇനി വിളിക്കാൻ പറ്റുന്ന? ചേട്ടാ, സെക്യൂരിറ്റിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട, എല്ലാം റിപ്പീറ്റഡാ, എല്ലാം പേഴ്സണല. ഇതാരുടെയൊക്കെ ശീലോ? സംഗ്രാം ഭായി, സണ്ണി, പിന്നെ ഗുരു. പിന്നെന്തിനാ നാല്? സംഗ്രാം ഭായിക്ക് 2 വേണം. വീട്ടിലറിയോ ഇതൊക്കെ? ഇതൊക്കെ അങ്ങനെ വീട്ടിലറിയിക്കേണ്ട കാര്യമാണോ? ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഡോണ്ട് ഫക്ക് അറൗണ്ട് ഗൈസ്. വേണമെങ്കിൽ ഞാനും എന്റെ ഭാര്യയുടെ അടുത്തു നിന്ന് മാറി നിൽക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ. ദാറ്റ് വിൽ ഗെറ്റ് യു ഗൈസ് ഇൻ ലൈൻ. കുറച്ച് നാൾ മുമ്പ് മുത്തശ്ശന്റെ വർക്ക് പ്ലേസ് ആയിരുന്നു. എന്താടാ ഇത്? സോറി, നിങ്ങൾ ഇറങ്ങ്, ആദ്യം നീ പുറത്തു. ഇപ്പോഴും ഇതിപ്പോ നമ്മളെങ്ങനെ അറിയാനാ പാപ്പ ഏത് കൈ കൊണ്ടാ പിടിക്കുന്നതെന്ന്? ഒന്നും മിണ്ടാതിരിടാ. ഹായ് പാപ്പ, എത്ര ദിവസമായി പാപ്പയെ കണ്ടിട്ട്? ഹി ലുക്കിംഗ് വെൽ.
അദ്ദേഹം കുറച്ച് പേപ്പേഴ്സ് തന്നിരുന്നു. അതിൽ പഠിപ്പിച്ച പോലെ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. സാർ, ഞാൻ ഒന്ന് വീട്ടിലേക്ക് പോയിക്കോട്ടെ. ഞാൻ പറയാം കൈലാഷ്ജി. ഓക്കെ. ഞാൻ പറഞ്ഞതല്ലേ, അച്ഛനെയും മോനെയും കൊന്നേക്കാമെന്ന്. നീ പറഞ്ഞ പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ബൽബീറിനെ കൊല്ലാൻ പറഞ്ഞു, ഞാൻ കൊന്നു. ഫോണിലല്ല, ആപ്പിൽ കോൾ ചെയ്യ്. നീ സംശയിച്ചത് ശരിയാ. ഇറ്റ്സ് ഹിം. ബൽബീർ ജീവിച്ചിരിപ്പുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ഇറ്റ്സ് ഇംപോസിബിൾ. നിങ്ങൾ കൊന്നത് അദ്ദേഹത്തിന്റെ ബോഡി ഡബിളിനെയാണ്. ബോഡി ഡബിൾ? ഈ ബോഡി ഡബിൾ എങ്ങനെയുണ്ടായി? സ്വന്തം മോൻ ഉണ്ടാക്കിയതാ. നീ ആ വീട്ടിലുണ്ടായിരുന്നിട്ടും നിനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ഒരു കാര്യവും നമുക്ക് ചെയ്യില്ല. നീ എന്താ വിചാരിച്ച, ഈ പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെ ഈസി ആണെന്നോ? വാട്ട് ഷുഡ് ഐ ടെൽ മൈ ബ്രദർ? നിനക്ക് തെറ്റുപറ്റിയെന്നോ? എത്ര നാൾ അവൻ ഇവിടെ ഉണ്ടോ, അത്രയും നാൾ നമുക്ക് ബൽബീറിന്റെ അടുത്ത് എത്താൻ കഴിയില്ല. ഇനി എത്ര ബൽബീറിന് അവൻ ഉണ്ടാക്കി കാണും? മകനെ നീ തീർക്ക്, വീട്ടിലെ തന്തയെ ഞാൻ തീർത്തോളാം.